ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി അവാർഡ് തൊടുപുഴ നൂറുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ ഹാജി കെ എം മൂസയ്ക്ക്. മുൻ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി അർജുൻ സിംഗിൻ്റെ പേരിലാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 30-ന് എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് ചെയർമാൻ. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ, മുൻ ഡി പി എ ലിഡ ജേക്കബ് ഐ എ എസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട്ട് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരത്തിനായി മൂസ ഹാജിയെ തെരഞ്ഞെടുത്തത്. 30-ന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് വൻ വിജയമാക്കാൻ കോഴിക്കോട്ട് ചേർന്ന വിദ്യാഭ്യാസ സമിതി സംസ്ഥാന യോഗം തീരുമാനിച്ചു. വൈസ് ചെയർമാൻ കെ പി മുഹമ്മദ് അലി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സുബൈർ നെല്ലിക്കാപ്പറമ്പ്, നടുക്കണ്ടി അബൂബേക്കർ, നിസാർ വെണ്ണറ, എ കെ മുസ്തഫ, അബ്ദുറഹ്മാൻ പെരിങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ശിരോമണി അവാർഡ്, സി പി എം മമ്മു പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഹാജി മൂസയെ തേടിയെത്തിയിട്ടുള്ളത്. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമാണ്. തൊടുപുഴ അലസർ ആർട്സ് കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഡെന്റൽ കോളേജ്, ലോ കോളേജ്, മെഡിക്കൽ കോളേജ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ടി ടി ഐ, നഴ്സിംഗ് സ്കൂൾ, ട്രെയിനിംഗ് കോളേജ് എന്നിവയുടെ ചെയർമാനാണ്. കേരള അൺഎയ്ഡഡ് ലോ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, മൂവാറ്റുപുഴ എച്ച് എം ട്രെയിനിംഗ് കോളേജ്, എച്ച് എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ, കേരള സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയവയുടെയും ചെയർമാനാണ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.